പോലീസ് സംഘം കണ്ടെടുത്ത ശാസ്ത്രീയ തെളിവുകളുടെ വിശദാംശങ്ങളും ആരായും. വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു. മനു, അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? കൂടുതൽ പേർ അറസ്റ്റിലായിട്ടുണ്ടോ? സതീഷ്, കൂടുതൽ പേർ കസ്റ്റഡിയിലെടുത്തതായി ഒരു സൂചന നമുക്ക് കിട്ടുന്നുണ്ട്. ഈ സാക്ഷിമൊഴികൾ ഇപ്പോൾ വിശദമായി പി വിക്രമൻ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിക്കുകയാണ്. തുടർന്ന് ഇനി കൂടുതൽ സാക്ഷികളുടെ മൊഴികൾ രേഖപ്പെടുത്തണോ, കൂടുതൽ വിവരങ്ങൾ അവരിൽ നിന്ന് ആരായണോ എന്നതൊക്കെ ഈ മൊഴികൾ പരിശോധിച്ചതിന് ശേഷമായിരിക്കും സംഘം തീരുമാനിക്കുക. അതുപോലെ പ്രദേശത്ത് നിന്ന് ലഭിച്ച ശാസ്ത്രീയ തെളിവുകൾ, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് ഒരു ഷർട്ട് ലഭിച്ചിരുന്നു ശ്രീരാഗിന്റെ, അതുപോലെ ആ പ്രദേശത്ത് നിന്ന് ലഭിച്ച ആയുധങ്ങൾ, ആദ്യ പിടിയിലായ ആളുടെ കയ്യിൽ നിന്ന് കിട്ടിയ മൊബൈൽ ഫോൺ തുടങ്ങിയതിന്റെ വിശദാംശങ്ങളെല്ലാം സംഘം പരിശോധിക്കുകയാണ്. തുടർന്ന് കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യേണ്ടി വരുമോ എന്നും സംഘം അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും ഇതിനെതിരെയുള്ള പ്രതിഷേധം ഇരു പാർട്ടികളും ശക്തമായി രംഗത്ത് പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. യൂത്ത് ലീഗ് ഇന്ന് കണ്ണൂർ ജില്ലാ കലക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും. 11 മണിയോടുകൂടി പ്രതിഷേധ സംഗമം തുടങ്ങും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് 2:30 LDFന്റെ നേതൃത്വത്തിൽ സമാധാന സന്ദേശയാത്ര കടവത്തൂരിൽ നിന്ന് ആരംഭിക്കും. കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനാണ് ഈ സമാധാന സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്യുക. പി ജയരാജൻ മുക്കിൽ പിടിയിൽ വെച്ച് ഈ യോഗത്തെ അഭിസംബോധന ചെയ്യുകയും അത്തരത്തിൽ രണ്ട് മുന്നണികളും അവരുടേതായ പ്രതിഷേധ പരിപാടികളുമായി രംഗത്തുണ്ട്. ശരി, നന്ദി മനു വിവരങ്ങൾക്ക്. മൻസൂർ വധക്കേസ് പ്രതി കൂലോത്ത് രതീഷിന്റെ മരണത്തിൽ ദുരൂഹത നീങ്ങിയില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിദഗ്ധ ഡോക്ടർ പ്രിയത മരണം നടന്ന വളയം കിഴക്കേച്ചാലിലെത്തി വീണ്ടും പരിശോധന നടത്തി. രതീഷിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ അസ്വാഭാവികതയിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണ് പോലീസ്. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പാനൂരിൽ മൻസൂർ ആക്രമിക്കപ്പെട്ടതിനു ശേഷം നാട്ടുകാർ പിടികൂടിയത് CPM പ്രവർത്തകൻ ഷിനോസിനെ മാത്രമായിരുന്നു. ഷിനോസിന് മർദ്ദനമേൽക്കുകയും ചെയ്തിരുന്നു. രതീഷ് ഉൾപ്പെടെയുള്ള മറ്റു പ്രതികൾ ഉടൻ തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നതായാണ് പോലീസിന് ലഭിച്ച വിവരം. രതീഷിനും കൂടെയുണ്ടായിരുന്നവർക്കും സംഘർഷത്തിൽ മർദ്ദനമേറ്റില്ലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. എന്നാൽ ദുരൂഹ സാഹചര്യത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ വളയത്ത് കണ്ടെത്തിയ രതീഷിന്റെ ശരീരത്തിൽ പരിക്കുകൾ ഉണ്ടായിരുന്നു. ആന്തരാവയവങ്ങൾക്ക് ക്ഷതമേറ്റിട്ടുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചനയുണ്ട്. മൻസൂർ കൊല്ലപ്പെട്ടതിനു ശേഷം രതീഷും സംഘത്തിലെ രണ്ടുപേരും വളയത്തെ പാർട്ടി ഗ്രാമത്തിൽ ഒളിവിലായിരുന്നെന്നാണ് പോലീസിന്റെ നിഗമനം. പിന്നീടാണ് കിഴക്കേച്ചാലിലെ പറമ്പിൽ രതീഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വടകര റൂറൽ SPയും ക്രൈംബ്രാഞ്ച് DYSPയും ഫോറൻസിക് സംഘവും സ്ഥലത്ത് വീണ്ടും പരിശോധന നടത്തി. രതീഷിന്റെ മൂക്കിലും വായിലും ഉൾപ്പെടെ ക്ഷതമേറ്റിട്ടുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചനയുള്ളത്. രതീഷിനൊപ്പം ഒളിവിലായ മറ്റ് രണ്ട് പേർക്കായുള്ള അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. SVinesh Kumar, News 18, കോഴിക്കോട്.